അമേരിക്ക അതിസമ്പന്ന രാജ്യമാണ് എന്നിട്ടും അവിടെ കുറെ പേർ ദരിദ്രരും ഭവനരഹിതരുമായിരിക്കാൻ ആ സമൂഹം തീരുമാനിച്ചിരിക്കുന്നു പറഞ്ഞത് പ്രശസ്ത ശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായ കാൾ സാഗൻ ഇല്ലാത്തവന്റെ ദാരിദ്ര്യം ഉള്ളവന്റെ തീരുമാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പുകളിൽ നിന്നും പിറകൊള്ളുന്നു എന്ന അനുഷേധിയ സത്യം ലോകരക്ഷകൻ എന്ന മട്ടിൽ അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരായിരിക്കും എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചിത്രം വിചിത്രമായിരിക്കുന്നില്ലേ അതിലും വിചിത്രമാണ് ക്രിസ്തീയതയെ രക്ഷിക്കാൻ ചിലർ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്ന മറ്റു ചിലരുടെ പ്രവചനങ്ങളും പ്രാർത്ഥനയും ചിന്തയും ആരാണ് അജയനായ മനുഷ്യൻ ഗ്രീക്ക് ചിന്തകനായ എപ്പിറ്റക്ടക്സ് ചോദിക്കുന്നു തന്റെ തീരുമാനങ്ങൾക്കും തിരഞ്ഞെടുപ്പുകൾക്കും അതീതമായ കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടാത്തവനാണ് അവൻ എപ്പിറ്റക്റ്റസ് ഒരു സ്റ്റോയിക് ചിന്തകനാണ് നാം അവരുടെ ചില ജീവിതശൈലികളെ ഇന്ന് പരിചയപ്പെടും സമ്പത്ത് അതിൽ അല്പം അധാർമികത എപ്പോഴും ഉൾചേർന്നിരിപ്പുണ്ട് സാമ്പത്തിക വ്യതിയാനങ്ങൾ അതിൻ്റെ ഒരു പ്രകടനമാണ് ലൂക്ക പതിനാറ് ഒമ്പത് പതിനൊന്ന് എന്നീ വാക്യങ്ങളിൽ മാമോൻ സമ്പത്തിനെ അഡീക്കിയാസ് അധാർമികത എന്ന് ചേർത്ത് തന്നെയാണ് ഈശോ സംസാരിക്കുന്നത് അത് അതിൻ്റെ അവിഭാജ്യ ഭാഗമായിരിക്കുന്നു എന്ന പോലെ അധാർമികമായ സമ്പത്ത് നേടിയ കാര്യസ്ഥൻ അത് നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും തന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിച്ച മനോഭാവത്തെ നാഥൻ ഇന്നലെ ഉപമയിലൂടെ ഉയർത്തിക്കാട്ടിയിരുന്നു എന്നാൽ ഇന്ന് നാഥൻ അന്യായമായ സമ്പാദനത്തിന്റെ കടക്കിൽ തന്നെയാണ് കോടാലിവയ്ക്കുന്നത് അപരൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ അവിശ്വസ്യത കാണിക്കുന്ന നമ്മൾ ആരാണ് ഈ സമ്പത്തിൻ്റെ എല്ലാം ഉടയവൻ കെടുകാര്യസ്ഥത മൂലം നാം ആരുടെ സമ്പത്തുകളെയാണ് ദുർവ്യയം ചെയ്യുന്നത് സ്വാർത്ഥമോഹത്തിനായി നാം ആരുടെ സമ്പത്താണ് കൈയടക്കി വയ്ക്കുന്നത് സമ്പത്തൊന്നും നമ്മുടേതല്ല ദൈവത്തിൻ്റെത് തന്നെയാണ് ആത്മീയമായത് മാത്രമല്ല ഭൗതികമായ സമ്പത്തുകളും അവൻ്റെ തന്നെ ഇത് ശ്ലിഹ ഇന്ന് ഫിലിപ്പിയരോട് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ദൈവികദാനം കവിഞ്ഞൊഴുകുന്ന നിറവും സമൃദ്ധിയുമായി അത് ഫിലിപ്പിയർ നൽകിയ ഭൗതികദാനങ്ങളെയും സഹായങ്ങളെയും നോക്കിക്കാണാൻ ശ്ലീഹയെ സഹായിക്കുന്നു അതിനെ പ്രതി കൃതജ്ഞതാഭരിതനാകുകയും ആനന്ദവായ്പോടെ അവൻ സംസാരിക്കുകയും ചെയ്യുന്നു ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കാൻ സമ്പന്നനായ ദൈവം ദരിദ്രനായി എന്ന ആധാരവാക്യമാണ് ഇന്ന് രണ്ടു കുറിന്തോസ് എട്ട് ഒമ്പത് ക്രിസ്തുവിന്റെ ദാരിദ്ര്യം തന്നിൽ നിറസമൃദ്ധിയായി മാറി എന്ന ശ്രീഹ ഫിലിപ്പിയർ നാല് പന്ത്രണ്ട് ധനാസക്തിയെ ആത്മീയതയുടെ പൊയ് മുഖം കൊണ്ട് മറയ്ക്കുന്ന സർവ്വസാധാരണ പ്രതിഭാസത്തെ ശ്രീഹ പരാമർശിക്കുന്നുണ്ട് ഒന്ന് തെസ്ലോണിയർ രണ്ട് അമ്പത്തഞ്ച് ഒന്ന് കൊറിന്തോസ് ഒമ്പത് ഇങ്ങനെയൊക്കെ സ്വയം ന്യായീകരിക്കാനുള്ളൊരു പ്രലോഭനവും ആത്മീയ ശുശ്രൂഷകർക്കുണ്ടാകാറുണ്ട് മത്തായി അഞ്ച് എഴുപത് ആറ് ഒന്ന് അതിനാൽ തന്നെ മൂല്യാവബോധം നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം പേരെടുത്ത ആധ്യാത്മീയ ഗുരുക്കന്മാർക്കും സംഭവിക്കാറുണ്ട് ഫരസയറുടെ ഈ മൂല്യച്യുതിയെയും വർദ്ധിച്ചു വരുന്ന ധനാസക്തിയെയും വെളിവാക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഉത്കൃഷ്ടമായി ഉയർത്തിപ്പിടിക്കുന്നവ ദൈവത്തിന് നികൃഷ്ടമെങ്കിലോ ലൂക്ക പതിനാറ് പതിനഞ്ച് ലോകത്തിൽ നന്മയായതും അഭികാമ്യമായതും എല്ലാം നമുക്ക് സ്വീകരിക്കാം പക്ഷേ അത് ദൈവികമായ വിവേചന ശക്തിയോടെ ആയിരിക്കണം എന്ന് മാത്രം അത് ക്രൂശിതിന് അനുരൂപമായ ജീവിതത്തിന്റെ അത്യാവശ്യ ഘടകമാണ് ക്രൂസിഫോം എക്സ്പീരിയൻസ് ഫിലിപ്പിയർ അധ്യായം നാല് ആരംഭത്തിൽ ശ്രീഹാൻ നൽകുന്ന സൗഹൃദപരമായ ഉപദേശങ്ങളുടെയും ആജ്ഞാവചനങ്ങളുടെയും ഒരു പ്രധാന ആശയം ഇതുതന്നെയാണ് തിന്മയുടെയും ലൗകിക ആഡംബരങ്ങളുടെയും പുറമോടികൾ മാത്രം നാം ഉപേക്ഷിച്ചാൽ പോരാ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവയുടെ എല്ലാത്തരം പ്രസാരണങ്ങളെയും ചെറുക്കണം ആപേക്ഷികവാദം ഭൗതികവാദം സുഗലോലുപത വിഭാഗീയ ചിന്ത സ്വാർത്ഥ ചിന്ത അങ്ങനെയെല്ലാം ഇവയെല്ലാം നമ്മുടെ സാമൂഹികമായ ഇടപെടലുകൾ വഴി നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മമായി കലർന്നിരിക്കുകയാണ് കൾച്ചറൽ ഓസ്മോസിസ് ഉദാഹരണം ഗർഭസ്ഥ ജീവന് ജീവനുവേണ്ടി പോരാടുന്ന ഗർഭചിത്രത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു വിശ്വാസി തന്റെ തൊഴിലാളികൾക്ക് ന്യായമായ കൂലി നിഷേധിക്കുന്നെങ്കിൽ സമ്പത്ത് കൈയടക്കി വെച്ച് ദരിദ്രനെ കൂടുതൽ ദരിദ്രനാക്കുന്നെങ്കിൽ അവന്റെ ജീവോന്മുഖത പ്രോലൈഫ് ആറ്റിറ്റ്യൂഡ് തികഞ്ഞ കാപ്പട്ടി മാത്രമായിരിക്കും ക്രൈസ്തവ ധാർമ്മികതയുടെ മാനദണ്ഡം ദൈവം മാത്രമായിരിക്കണം എന്ന് പറയുന്നത് അതിനാലാണ് അല്ലാതെ നമ്മുടെ നിക്ഷിപ്ത താല്പര്യങ്ങളും സൗകര്യങ്ങളും അല്ല ധാർമ്മികതയെ നിശ്ചയിക്കുന്നത് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ സ്വീകരിക്കാത്തതിനെ അ എന്ന പദം കൊണ്ടാണ് ശ്ലിഹായെന്ന് കുറിക്കുന്നത് ദൈവിക സമയം കയറോസ് തിരിച്ചറിയാതെ പോകുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ലോകം നമ്മിൽ പല ആശയങ്ങളും പടർത്തുന്നത് ഓസ്മോസിസ് പോലെയാണ് വാതകങ്ങളും ലായനകളും പതിയെ പതിയെ ഇടകലരുന്ന ഒരു പ്രക്രിയയാണ് ഓസ്മോസിസ് വായുവിൽ ഗന്ധം പടരുന്നത് പോലെ വെള്ളത്തിൽ മഷി പടരുന്നത് പോലെ ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ പരിമളദ്രവ്യമായി ഉയർത്താൻ ശ്രീഹ പറയുന്നുണ്ടല്ലോ ഫിലിപ്പിയർ നാല് പതിനെട്ട് ഓസ്മേ വോഡിയ പരിമളദ്രവ്യം ഈ സുഗന്ധം ഓസ്മേ നമ്മിൽ ശക്തിയോടെ പ്രസരിക്കുന്നതാകണം ഓസ്മോ അതായിരിക്കണം നമ്മിലെ ഓസ്മോസിസ് അല്ലാതെ ലൗകിക മൂല്യങ്ങളെ ഒരു വിവേകബുദ്ധിയുമില്ലാതെ ആഗിരണം ചെയ്യുന്നതിലല്ല തനിക്ക് ലഭിച്ച ദാനങ്ങളെയും സൗഹൃദങ്ങളെയും പരിഗണനകളെയും നന്ദിയോടെ കാണുന്നതിനോടൊപ്പം തന്നെ അവയൊന്നും അതിനാൽ തന്നെ അവസാന വാക്കായി ശ്രീഹ പരിഗണിക്കുന്നില്ല കാരണം അവൻ കാംക്ഷിക്കുന്നതൊക്കെ നിത്യസമ്മാനങ്ങളാണ് ഈ ലോകത്തിൻ്റെ ആനന്ദത്തിലെന്നല്ല വേദനകളിൽ പോലും അവന്റെ ആത്മാവ് ഉടക്കി നിൽക്കുന്നില്ല ഫിലിപ്പിയർ നാലിൽ ഗ്രീക്ക് ചിന്തകരായ സ്റ്റോയിക്കുകളുടെ പല സുഹൃതങ്ങളെയും എടുത്തുവച്ച് ശ്ലീഹ അവയ്ക്ക് ക്രിസ്തീയവർണം ചാലിക്കുകയാണ് സ്റ്റോയിക്കുകളുടെ പല ആധ്യാത്മിക ശൈലികളും ഇന്ന് മതരഹിത നവയുഗ നവയുഗാധ്യാത്മികതയിൽ പലരും അനുശീലിക്കാറുണ്ട് മനസ്സിനെ ശാന്തമാക്കാനും സമചിത്വത നൽകാനും ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും പക്ഷെ അവയെല്ലാം കേവലം മാനുഷിക പ്രയത്നങ്ങൾ മാത്രമാണ് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല പരിപൂർണമായി ശരിയായവർ ആരും ഉണ്ടാവുകയുമില്ല എല്ലാ തലവേദനകളും വലിച്ചു വയ്ക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി മുന്നേറിയാൽ മതിയെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവിത വിജയ സഹായിയാണ് സമീപകാലത്ത് പ്രസിദ്ധമായ ബെസ് സെല്ലർ മാർക്ക് മാൻസൺ എഴുതിയ ദ സട്ടിൽ ആർക്ക് ഓഫ് നോട്ട് ഗിവിംഗ് പോടാ പുല്ലെ എന്ന് പറയാനുള്ള സൂക്ഷ്മകല വിവേചന ശക്തിയോടെ അത് വായിച്ചുപോകുന്നത് നല്ലതായിരിക്കും എന്നാൽ ഇതൊക്കെ പുതിയ കുപ്പിയിലെ പഴയ വീഞ്ഞ് മാത്രമാണ് എന്നാൽ സ്റ്റോയിക്കുകളുടെ പഴയ വീഞ്ഞടുത്ത് ശ്രീ ഹാടിമുടി മാറ്റിമറിക്കുകയാണ് ആത്മസംതൃപ്തി കണ്ടെയൻമെന്റ് ഗ്രീക്കിൽ ഔട്ടാർക്കസ് ഔട്ട് ആർക്കുഹൃദത്തെക്കുറിച്ച് സ്ലീഹ എന്നും ആചാരനാകുന്നു മധുരവും കയ്പും ഒരുപോലെ നുകരാൻ അതവനെ ശക്തനാക്കുകയാണ് സ്റ്റോയിക് സുഹൃതമാണത് നിർമ്മമത ആകാശം ഇടിഞ്ഞു വീണാലും കുലുങ്ങില്ല എന്ന ചിന്ത പക്ഷെ സ്റ്റോയിക്കുകളുടെ ആ സുഹൃതത്തിൽ ഒരു അപര്യാപ്തതയുണ്ട് പ്രശസ്ത താത്വികനായ നീശയ്പിൽക്കാലത്ത് അവരെ പരിഹസിച്ചതുപോലെ മുള്ളൻ പന്നികളെ പോലെ അവർ എല്ലാത്തിനെയും പ്രതിരോധിച്ചു നിൽക്കും ശരി തന്നെ അതിനാൽ തന്നെ സന്തോഷവും ആനന്ദവും പോലും അവരെ കടന്നു ചെല്ലില്ല ഇവിടെയാണ് ശ്രീഹ ജീവിച്ചു കാണിക്കുന്ന ക്രിസ്തീയ ആത്മീയ സംതൃപ്തിയുടെ നവീനതയും വ്യത്യസ്തതയും അത് ക്രിസ്തുവിൽ ആനന്ദഭരിതമാകുന്ന ഒന്നാണ് അത് സ്വയം പര്യാപ്തത സെൽഫ് സഫിഷ്യൻസി അല്ല ക്രിസ്തു പര്യാപ്തത ക്രൈസ്റ്റ് സഫിഷ്യൻസിയാണ് തന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എല്ലാം ചെയ്യാനാകും എന്ന ഉത്തമ ബോധ്യം അതിനാൽ തന്നെ വരുന്നു അതുകൊണ്ടാണ് സ്റ്റോയിക്കുകൾക്ക് അസ്വീകാര്യമായിരുന്ന എളിമയും നിസ്സാരതയും പരമദാരിദ്ര്യം പോലും ക്രിസ്തുവിനെ പ്രതി അവന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്തുകൾ അപരനെക്കുറിച്ചുള്ള ചിന്തകൾ ഫ്രുണയിൽ നമ്മിൽ പൂവിടാൻ അനാത്താലോ അതിനുവേണ്ടിയാണ് എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു സുവിശേഷത്തെ പ്രതിയുള്ള സഹപ്രവർത്തനം ഐക്യം അതാണിത് സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ നമ്മൾ സാധ്യമാകുന്ന ഈ ക്രൈസ്തവ ഐക്യം കൊയ്നോണിയ അതാണ് ശ്രീഹായെ സംബന്ധിച്ച പരമപ്രധാനം ബിഷപ്പിന്റെയും ശ്വേതത്തിന്റെയും വേദനകൾ അവന് വേദരഹസ്യങ്ങളായി മാറുന്നത് അതുകൊണ്ടാണ് ഫിലിപ്പിയർ നാല് പന്ത്രണ്ട് വിശപ്പും ദാഹവും ഇതിനു മുൻപ് അത് കടന്നു വരുന്നത് സുവിശേഷ ഭാഗ്യത്തിലാണ് മത്തായി അഞ്ച് ആറ് അനുഗ്രഹത്തിന്റെ മഹാവിരനിൽ തനിക്ക് ജീവിതം ക്രിസ്തുവാണെന്ന് പ്രാരംഭത്തിലെ പറഞ്ഞതിന്റെ വ്യാഖ്യാനം മാത്രമാണ് ശ്രീഹാ പിന്നീട് പറയുന്ന ഇതെല്ലാം ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തിയൊന്ന് ഇന്ന് സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടും അനുഗ്രഹത്തിന്റെ ഒരു മഹാവിരുന്ന് തന്നെയാണ് ദൈവിക ചിന്തയിൽ തന്റെ ജീവിതം ക്രമപ്പെടുത്തുന്നവന്റെ ഭാഗ്യരേഖ നീതി തന്നെയാണ് ഇവിടെ വിളങ്ങുന്നത് അനീതി നിറഞ്ഞ സമ്പത്തുകളെക്കുറിച്ച് ധ്യാനിക്കുന്നതുകൊണ്ട് അത് നാം ശ്രദ്ധിക്കാതെ പോകരുത് ഇവിടെ നീതിയോടും വിശുദ്ധിയോടും ദൈവത്തെ അനുകരിച്ച് ജീവിക്കുന്നവൻ ഉന്നതങ്ങളിൽ അക്ഷയമായ നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടുന്നു മത്തായി ആറ് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ അതിനാൽ ദൈവത്തെയും സമ്പത്തിനെയും ഒരേ സമയം സേവിക്കാനാവില്ല മത്തായി ആറ് ഇരുപത്തിനാല് ഇപ്രകാരമുള്ള ആത്മീയ സമ്പത്തുകൾ നിത്യജീവന്റെ സുഭദ്രമായ അടിത്തറയാകുന്നു ഒന്നത്തി തിമോത്തി ആറ് പതിനെട്ട് പത്തൊമ്പത് അതിനാൽ തന്നെ ഇവിടെ സങ്കീർത്തകൻ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് മാത്രമായല്ല ദൈവത്തെ തേടുന്നത് ദൈവത്തെ അറിയാനും അനുകരിക്കാനുമാണ് പൗലോസ് എന്ന് പറയും പോലെ നാം നൽകുന്ന ദാനങ്ങൾ അത് നമ്മുടെ നിത്യമായ പ്രതിഫലങ്ങൾക്ക് നിറവ് നൽകുന്നു ഫിലിപ്പിയർ നാല് പതിനേഴ് ദൈവം ആവശ്യക്കാരന് സമൃദ്ധമായി നൽകുന്നുണ്ടല്ലോ ആവശ്യക്കാരന് നൽകുമ്പോൾ ദൈവത്തെ ബോധിപ്പിക്കാൻ ശ്രമിച്ചുകൊള്ളുക മനുഷ്യനെ മാത്രം ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ പ്രതിഫലങ്ങൾ ഇവിടെ തന്നെ തീർന്ന് മണ്ണടിഞ്ഞു പോകും പത്തായി ആറ് ഒന്ന് മുതൽ അഞ്ച് വരെ